വൻദോഷങ്ങളിൽ, ഏഴ് വൻദോഷങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റിബയെ ഉൾപ്പെടുത്തി, ഖത്ലിനെ ഉൾപ്പെടുത്തി, ഖദ്ഫിനെ ഉൾപ്പെടുത്തി, സിഹറിനെ ഉൾപ്പെടുത്തി, ഷിർക്കിനെ ഉൾപ്പെടുത്തി. ഒക്കെ അടിസ്ഥാനം റഹ്മത്തിലേമേ. ഷിർക്ക് അള്ളാഹുവോട് കരുണ കാണിച്ചില്ല, മനസ്സിലായില്ല. അള്ളാഹുവോട് ഒരു കരുണ ഉണ്ടല്ലോ, നിന്നെ പഠിച്ചൊരു ശുക്രണ്ടല്ലോ, പ്രപഞ്ചത്തിനോടും കരുണയാ. തൗഹീദ് കൊണ്ട് പ്രപഞ്ചം നിലനിൽക്കുക. അപ്പോൾ പ്രപഞ്ചത്തോട് കാണിക്കുന്ന കരുണയാണ് എന്ത്? തൗഹീദ്. തൗഹീദിനെതിരായതാണ് എന്ത്? ശിർക്ക്. ശിർക്കിൽ റഹ്മത്തില്ല. പിന്നെ സിഹർ. പിന്നെ സിഹറിൽ പരട കുട്ടി റഹ്മത്തില്ല. മൂന്ന്, ഖത്ലുൻ നഫ്സിൽ ലത്തി ഹറമ അല്ലാഹു ഇല്ല, കൊലപാതകം റഹ്മത്തില്ല. നാല്, നാല് അക്ലു റിബ പലിശ തന്നൽ റഹ്മത്തില്ല. പിന്നെ വഅക്ലു മാലിൽ യതീം യതീമിന്റെ മുതല് തന്നൽ റഹ്മത്തില്ല. വത്തവല്ലി യൗമ സഹഫി മുസ്ലിമീങ്ങളെല്ലാം പ്രതിസന്ധിയിൽ പാലിക്കുമ്പോൾ നേരെ പോയിട്ട് ശത്രുപാളയത്തിൽ നിൽക്കൽ, അത് സ്വന്തം സമുദായത്തോട് കരുണ. ആറാം, ഏഴാമത്തത് പതിവ്രതയായ പാവപ്പെട്ട പെണ്ണിനെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക. ഒരു ആണിനെ പറ്റി പറഞ്ഞ പ്രശ്നമല്ല, അവൻ എങ്ങനെയോ അത് ജീവിക്കും. സാധുവായ പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെടും, കാരണം അവന് ഒരു പെണ്ണിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാതെ കങ്ങായി ആ പെണ്ണിന്റെ ജീവിതം പോവും എന്ന് പറയാൻ വേണ്ടത്, മനസ്സിലായില്ലേ? പെണ്ണിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയത് എന്തുകൊണ്ട്? റഹ്മത്തില്ല. ഏഴ് വൻദോഷത്തിന്റെ അടിസ്ഥാനം റഹ്മത്താണ്. കള്ളുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് റഹ്മത്തിന്റെ വിഷയമല്ല. കള്ളെല്ലാവരും പോയി കുടിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. സിന ഉൾപ്പെടുത്തിയില്ല, സിന ആരോപണം ഉൾപ്പെടുത്തി, കാരണം സിന ആരോപണത്തിൽ റഹ്മത്തില്ല. ഭയങ്കര വർത്തനാണ്, വർത്തനാണ്. കിൻഡലുണ്ട്, ഇപ്പൊ ഒരു കിൻഡലുള്ള വർത്തനം പറഞ്ഞു. നിങ്ങൾ ഉറങ്ങിയതിന്റെ ഇടയിലാണ് പറഞ്ഞത് മാത്രം, മനസ്സിലായില്ല. ഏഴ് വൻദോഷത്തിന്റെ അടിസ്ഥാനവും റഹ്മത്തില്ലായ്മ. ഒന്ന് ഷിർക്ക്. ഷിർക്ക് എന്നാൽ പ്രപഞ്ചം തോഹീദുകൊണ്ട് നിലനിൽക്കുക, പ്രപഞ്ചത്തോട് കരുണല്ലായ്മയാണ്. എന്ത്? ഷിർക്ക് കൊണ്ട് ലോകം പൊളിഞ്ഞോടും. ഈ ഷിർക്ക് വ്യാപിച്ചാൽ ലോകം പൊളിഞ്ഞാടും. ലോകത്തെ ആകെ നിലനിർത്തുന്ന ഒരു അടിസ്ഥാനം തൗഹീദാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഷിർക്ക് എന്നാൽ പ്രപഞ്ചത്തോട് കരുണല്ലായ്മയാണ്. പിന്നെ സിഹർ, താൻ ബന്ധപ്പെട്ട ഒരു വ്യക്തിയോട് കരുണല്ലായ്മയാണ്. മൂന്ന്, കൊലപാതകം വ്യക്തമായും കരുണല്ലായ്മയാണ്. നാല്, അക്ലു റിബ കുടുങ്ങിയോനല്ലേ കടം വാങ്ങ, അവനെ പിന്നെയും കടക്കാരനാക്കലാണ്. എന്ത് പലിശ? കുടുങ്ങിയോനാണല്ലോ കടം വാങ്ങ, അവനെ പിന്നെയും പാപ്പറാക്കലാണ്. എന്ത്? അപ്പൊ കാരണം എന്താ? റഹ്മത്തില്ല. പിന്നെ പിന്നെ അക്ലു മാലിന്യത്തിൽ, ബാപ്പ മരിച്ച സാധുക്കളെ മുതലും തിന്ന, അതിലെന്തില്ല? റഹ്മത്തില്ല. പിന്നെ മുസ്ലിമീ, ആറാമത്തത് മുസ്ലിമീങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് അവിടുന്ന് ഓടിയിട്ട് എന്തിനും കഴിയുന്ന ഇവൻ എവിടെ പോയി കൂടി? ശത്രുപാളയത്തിന് സഹായിക്ക, കരുണല്ല. ഏഴാമത്തത് പാവപ്പെട്ട പതിവ്രതയും ശുദ്ധയുമായ പെണ്ണിനെ പറ്റി ഇല്ലാത്ത വിചാരം പറഞ്ഞുണ്ടാക്കുക. ആണിനെ പറ്റി പറഞ്ഞ ആണ് അതിജീവിക്കും, പെണ്ണ് പൊട്ടിക്കരയും, ജീവിതം നഷ്ടപ്പെടും. കാരണം എന്ത്? അവിടെ കാരണം എന്താ? കരുണല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഏഴ് വൻദോഷത്തിന്റെയും അടിസ്ഥാനം കരുണല്ലേ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ പറഞ്ഞ കള്ളുടിക്ക് വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ കള്ളുടി എന്ന കാര്യത്തിൽ എന്ത്? അത് കള്ളു കുടിക്കുക എന്നുള്ളത് ദോഷാണ്, മനസ്സിലായില്ലേ? റഹ്മത്തിന്റെ സംഗതി അവിടെ ഉണ്ടാവും.